stories, I'm a fool for your love. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹുളുമാലെ പാർക്കിലെ വിശേഷങ്ങളും കാഴ്ചകളും നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ബാക്കി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അവിടെ എന്താണ് ഒരു ആൾക്കൂട്ടോ നിലവിളിയൊക്കെ? ഒന്ന് പോയി നോക്കിയാലോ എന്താണ് സംഭവം. ഇവിടെ സംഭവം വേറൊന്നുമല്ല, ഞാൻ കരുതി ആരെയോ തല്ലണതാണ് എന്ന്. ഇത് മാൽദീവ്സ് നാഷണൽ മാർഷൽ ആർട്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മാർഷൽ ആർട്സിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൽ തായ്ക്കൊണ്ടോ, കുഡോ, കറാട്ടെ, വിങ്ചുൻ എന്നീ മാർഷൽ ആർട്സുകളാണ് അവർ ഇവിടെ പെർഫോം ചെയ്യുന്നത്. അവിടെ ബോബനും മോളിയും തമ്മിലുള്ള അടി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറി ഒന്ന് കാണട്ടോ. അങ്ങനെ അവരുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കുറച്ച് കണ്ടു. ഇത് പാർക്കിൻ്റെ ഒരു സൈഡിലുള്ളതാണ്, ഒരു ഔട്ട്ഡോർ ജിമ്മാണിത്. ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മളൊക്കെ പണ്ടൊക്കെ ഇവിടെ വരുമായിരുന്നു, വർക്കൗട്ടൊക്കെ ചെയ്യും. ചില ഇവിടെ വാക്കിങ്ങിനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാം. ആ കാണുന്ന കൂടാരം പോലുള്ള സംഭവമില്ലേ, അവിടെ നമുക്ക് കിടന്നിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടോട്ട് അധികം വരാറില്ല. ഇത് എങ്ങനെ ചെയ്യണം ഞാൻ കാണിച്ചു തരാം. ഇത് മാറിക്ക്, ഇതിങ്ങനെ. യോ, എന്റെ ഒരു കൈ എവിടെയാടെ? രണ്ടൂന്ന് കൈ അയച്ച് വന്നേണ്. വേണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത ഓരോ പരിപാടികള്. ഇപ്പോൾ ഈ പാർക്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? കളിക്കാനായാലും സൈക്കിൾ ചവിട്ടാനായാലും അവന് റിമോട്ട് കാർ വെച്ച് കളിക്കാൻ പോലും ഇവർ ഇവിടെ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹുളുമാലെ മാല ഐലൻഡിലൊക്കെ ഫ്ലാറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈവറ്റ് സ്പേസ്, നമ്മൾ താമസിക്കുന്ന ഏരിയയിലുള്ള പ്രൈവറ്റ് സ്പേസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ കുറവായതുകൊണ്ടാണ് ഇവർ ഗവൺമെൻറ് തന്നെ പബ്ലിക്കിന് വേണ്ടി ഇങ്ങനത്തെ ചെറുതും വലുതുമായ കുറേ പ്ലേ ഏരിയാസ് ഗവൺമെൻറ് തന്നെ ഇവർക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറെ സ്റ്റോളുകളൊക്കെ കാണിച്ചില്ലേ? അപ്പൊ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ ആ എപ്പിസോഡ് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അപ്പൊ ആ സ്റ്റോളുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
നമ്മളീ കാണുന്നത് മാൽദ്വീപിയൻ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൻ്റെ മോഡലിൽ ഹാൻഡ് മെയ്ഡായിട്ട് ബോട്ടിൽ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ടുകളാണ്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റാളുകളായി കടന്ന് നടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടത്. അവര് ശ്രീലങ്കൻസ് ആണ്. അപ്പൊ അവരെങ്ങനെ സംസാരിച്ച് നിൽക്കട്ടെ, നമുക്ക് അടുത്ത സ്റ്റാളിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ കുറെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ വുഡിൽ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കീ ചെയിനുകളും ഇയറിങ്സും ഷാക്കിൻ്റെയും വെയിലിൻ്റെ ഒക്കെ മോഡലിലുള്ള ലാമ്പുകളും ഒക്കെയാണ് ഉള്ളത്. സ്റ്റോളിൽ കോൺക്രീറ്റ് കൊണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള പോട്ടുകളും അതുപോലെ തന്നെ ജ്വല്ലറി ബോക്സുകളും പെൻ ഹോൾഡേഴ്സ്, പ്ലേറ്റ്സ്, അങ്ങനെ ക്യാൻഡിൽ ഹോൾഡേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ആണുള്ളത്. ആക്ച്വലി ഇന്നത്തെ ഈ ഫംഗ്ഷൻസും സ്റ്റാൾസും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ക്രാഫ്റ്റ്സും ഇതേപോലെ ഫുഡുകളും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു ഡേ ഔട്ട് ഫംഗ്ഷൻ ആണ് ഇന്ന് ഇവിടെ സെൻട്രൽ പാർക്കിൽ നടക്കുന്നത്. അങ്ങോട്ട് കുരുന്ന് മീനെ, അവിടെ കൊമ്പൻ സ്രാവനെ പിടിക്കുകയാണ് ഗായ്സ്. അങ്ങനെ വരുമ്പോഴാണ് ദേ അവിടെ ഒരു ഉമ്മ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തുണിയൊക്കെ നെയ്യുന്ന തറിയില്ലേ, അതുപോലൊരു അതിൻ്റെ ഒരു ചെറിയ വേർഷൻ. അതിൽ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ വീവിംഗ് മെഷീൻ പോലെ തന്നെയുള്ള ഒരു അതിൻ്റെ ഒരു ചെറിയ ഫോമാണിത്. പക്ഷേ ഇതിൽ തുണിയല്ല അവർ നെയ്യുന്നത്. ഇവിടെ മാൽദ്വീപിയൻ ട്രഡീഷണൽ മാറ്റ് ഉണ്ട്, അപ്പോൾ അതാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ചെടിയുടെ നാര് കൊണ്ട് ആണ് ഇതുണ്ടാക്കുന്നത്. ആ നാരെടുത്തതിന് ശേഷം അത് മൂന്നാല് ദിവസത്തോളം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇഷ്ടമുള്ള കളറിൽ ഡൈ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവരിത് ഇവിടെ ഉണ്ടാക്കി കാണിക്കുകയാണ് ഇതിൻ്റെ മോഡലുകൾ. ഒരുപാട് മോഡലുകൾ അവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. മാൽഡീവ്സിൽ വന്നിട്ട് 5.5 വർഷമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മാൽഡീവ്സിൽ. കാരണം ഇതൊക്കെ മെയിൻലി നടക്കുന്നത് കുറച്ച് ദൂരമുള്ള ഐലൻഡുകളിലാണ് നടക്കുന്നത്. അവിടുത്തെ ഉള്ള ഉമ്മമാരൊക്കെയാണ് ഇത് പണ്ട് മുതലേ ചെയ്തു വരുന്നത്. അവരവരുടെ ട്രഡീഷണൽ കൾച്ചറാണ്. അവർ പുതിയ ജനറേഷനൊന്നും ഇപ്പോൾ ഇതാരും അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്.
ഉണ്ടാക്കിയിട്ടുള്ള മാറ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു ഷോപ്പാണിത്. പിന്നെ അതേപോലെ നിരവധി ക്രാഫ്റ്റ്സും ഇവിടെ ഉണ്ട്. മുള കൊണ്ടും ഓല കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റ്സും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പാർക്കിൻ്റെ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാണ്. ഇതാണ് ലെഷർ സോൺ. ഇവിടെ ഒരുപാട്, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അത് കൂടുതലും ബംഗ്ലാദേശി ആൾക്കാരുണ്ടാവും. കാരണം അവർക്ക് ഈ ഫ്രൈഡേ ആണ് ആകെ ഒരു ഓഫ് കിട്ടുന്നത്. ബാക്കി എല്ലാ ദിവസവും അവർക്ക് നല്ല പണിയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ അവരിങ്ങനെ കൂടുതലും ഈ പാർക്കിലും ബീച്ച് സൈഡിലും ഒക്കെ പോയിട്ടുണ്ടാവും. മെയിനായിട്ട് വരുമ്പോൾ വന്നിരുന്നിട്ട് ഫോൺ വിളി, അതൊക്കെ തന്നെയാണ് പരിപാടി, വേറൊന്നുമില്ല പ്രത്യേകിച്ച്. ആ വെള്ളം വരുന്ന കുടങ്ങുണ്ടല്ലേ, അത് കാണാൻ നല്ല ഭംഗിയില്ലേ? അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഈ പൂളിൽ ചെറിയ നമ്മുടെ നാട്ടിലത്തെ ആമ്പലില്ലേ, അതുപോലെ ചെറിയ ചെറിയ ആമ്പലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മീനും ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ് പോലെ, അത് നമുക്കിങ്ങനെ ക്രോസ് ചെയ്യാനും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും നല്ലതാണ്. ആളുകൾ കൂടുതലും ഈ ഏരിയയിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇവിടെ ഒരു ഫൗണ്ടൻ ആയിരുന്നു, അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇതൊരു 3D സ്ട്രക്ചറാണ്. ഇതിൽ ഈ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്, പല കളറിലുള്ള ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. വെറുതെ അതിന് ചുറ്റും നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് പോലെയൊക്കെ ഉണ്ട്. നല്ല വെയിലുള്ള സമയത്ത് ഇതിൽ കൂടി വെയിലടിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ബാംഗ്ലൂർ ഡേയ്സ് ഫിലിമിൽ ഫഹദ് ഫാസിലിൻ്റെ വീട്ടിലെ നസ്രിയ പെയിൻറ്റ് ചെയ്യില്ലേ, എന്നിട്ട് അതിൽ കൂടിയിട്ട് വെയിലടിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്ന സ്പോട്ട് ഫോട്ടോ ഭ്രാന്തന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത് ഈ 3D പെയിൻറ്റിങ് ആണ്. അപ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒറിജിനലായിട്ട് തോന്നും. ഈ 3D പെയിൻറ്റിങ്സൊക്കെ ഇവിടെ വന്നത് 2016. കാരണം അത് ഞാൻ ഇത്ര കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ കാരണം, ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് 2016 ജൂലൈയിലാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് ഇവിടെ ഉണ്ടായിരുന്നു, ഞാനിവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ പെയിൻസൊക്കെ ഒന്ന് ഫെയ്ഡായ സമയത്ത് അവരത് വീണ്ടും റീടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിന്ന് നോക്കുമ്പോൾ ദി ഡോൾഫിൻ ചാടുന്നു, ഒരാൾ പാലത്തിൽ കൂടി നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഹുൾമാലെ പാർക്കിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്, കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുന്നു. ഇത്ര നേരം നമ്മളെ വീഡിയോ കണ്ടിരുന്നതിനും സഹിച്ചതിനും താങ്ക്സ് അറിയിക്കുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.